സ്വർഗം സന്ദർശിച്ചതായി അവകാശപ്പെടുന്ന ചിലരുടെ കാര്യമോ, മരണാനന്തര ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരുടെ കാര്യമോ, ഇവയെ നാം അംഗീകരിക്കണോ തള്ളണോ? ഇതിനുള്ള ഉത്തരം കമിങ്ങ്. ഹലോ, പാസ്റ്റർ ജോർജി ഹിയർ ഫ്രം പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അനേക വർഷങ്ങളായിട്ട് പല ബുക്കുകളും പ്രത്യേകിച്ച് പലരുടെയും വിവരണങ്ങൾ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വർഗം സന്ദർശിച്ചെന്നോ നരകം സന്ദർശിച്ചെന്നോ അതിനുശേഷം അവർ തിരിച്ച് ഈ ഭൂമിയിൽ തന്നെ മടങ്ങി വന്ന് അവരെന്താണ് കണ്ടതെന്നുള്ളത് മറ്റുള്ളവരോട് പറയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. പല ഇപ്രകാരമുള്ള ബുക്കുകളും ഒക്കെ നല്ല പോപ്പുലറായിട്ടുണ്ട്. ചിലർക്ക് മീഡിയയിലും നല്ല കവറേജും കിട്ടുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ എന്തു പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അത്തരം വിവരണങ്ങളെ വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഞാൻ സ്വല്പനേരത്തിനുള്ളിൽ പറയാം. ഇപ്രകാരമുള്ള അക്കൗണ്ടുകളിലും വിവരണങ്ങളിലും ബുക്കുകളിലുമെല്ലാം അനേക പ്രശ്നങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ഇപ്രകാരമുള്ള വിവരണങ്ങളിലും സീരിയസ് ആയിട്ടുള്ള ബിബ്ലിക്കൽ ആൻഡ് തിയോളജിക്കൽ എറേഴ്സ്, ബൈബിൾ സംബന്ധിച്ചും വേദശാസ്ത്രപരമായിട്ടുള്ള വലിയ അബദ്ധങ്ങൾ, വലിയ തെറ്റുകൾ അപ്രകാരമുള്ള വിവരണങ്ങളിലുണ്ട്. ഞാനതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്, സ്വർഗമോ നരകമോ സന്ദർശിച്ചിട്ട് തിരിച്ച് ഇവിടെ മടങ്ങി വന്നു അവരെന്താണ് കണ്ടത് എന്നുള്ളത് വിവരിക്കുന്നവർ അവർ സ്വയം ഒരു തിരഞ്ഞെടുത്ത ഗ്രൂപ്പിൽ ഇടം പിടിക്കുകയാണ്. നമ്മൾ ബൈബിൾ നോക്കിയാൽ ദൈവം ഇപ്രകാരമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം പഴയ നിയമത്തിലെ പ്രവാചകനായ യെശയ്യാവിന്, യെശയ്യാവ് 6:1-8 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ അതുപോലെ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരായിട്ടുള്ള യോഹന്നാനും പൗലോസിനും മാത്രമാണ് ഇപ്രകാരമുള്ള മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ ദൈവം കൊടുത്തത്. യെശയ്യാവ് തൻ്റെ അനുഭവത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി എഴുതിയത് ശുശ്രൂഷയിലേക്കുള്ള തൻ്റെ ദൈവീക വിളിയെക്കുറിച്ചാണ്. അപ്പോസ്തലനെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് കണ്ടത് എന്നുള്ളത് വിവരിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചു പോലുമില്ല. 2 കൊരിന്ത്യർ 12:4 നാം വായിക്കുന്നു, മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഇൻഫാക്റ്റ് വാക്യം 2 നാം കാണുന്നത് പൗലോസിന് ഈ ഒരു അനുഭവം ഉണ്ടായ ശേഷം 14 വർഷം കഴിഞ്ഞിട്ടാണ് താൻ അതിനെപ്പറ്റി ഒന്ന് തൊട്ട് സംസാരിക്കുന്നത് പോലും. നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് താൻ 3rd സ്വർഗത്തെപ്പറ്റിയുള്ള കണ്ട കാര്യങ്ങളെല്ലാം വിവരിക്കുന്നതിൽ നിന്ന് ദൈവം അവനെ വിലക്കിയത്? പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനേകർ പറയുന്നത് അവർ അത് കണ്ടു, സ്വർഗത്തെപ്പറ്റി അല്ലെങ്കിൽ നരകത്തെപ്പറ്റിയെല്ലാം കണ്ടു എന്നുള്ള വിവരണങ്ങൾ അവർക്ക് വിവരിക്കുവാൻ സാധിക്കുന്നത്. പൗലോസിന് വിലക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നാം കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പല ഇപ്രകാരമുള്ളവരുടെ അനുഭവങ്ങൾ അവർക്ക് യാതൊരു വിധത്തിലുള്ളൊരു വിലക്കും ദൈവത്തിൽ നിന്ന് ഇല്ലല്ലോ. മാത്രവുമല്ല, പൗലോസിന് ഇപ്രകാരമുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു അനുഭവം, താൻ 3rd സ്വർഗത്തിലെ അവിടുത്തെ കാര്യങ്ങൾ കണ്ട ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം പൗലോസിന് എന്താണ് ഒരു കാര്യം കൊടുക്കുന്നത്? ജഡത്തിലെ ശൂലം, താൻ നിഗളിക്കാതിരിക്കുവാൻ, സ്വന്തം കണ്ണിൽ അഹങ്കരിക്കാതിരിക്കാൻ. കാരണം ഇപ്രകാരമുള്ള മനോഹരമായിട്ടുള്ളൊരു അനുഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം ചിലപ്പോൾ ഉണ്ടാവാം. അത് ഉണ്ടാവാതിരിക്കാൻ ജഡത്തിലെ ഒരു ശൂലമാണ് ദൈവം അനുവദിക്കുന്നത് അപ്പോസ്തലനെ പൗലോസിന്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. ഈ ജഡത്തിലെ ശൂലം എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ച എന്തോ കാര്യമായിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ അപ്പോസ്തലനായ പൗലോസ് 3rd സ്വർഗത്തിൽ നിന്ന് ജഡത്തിലെ ശൂലം, അങ്ങനെ ഒരു ചേഞ്ചിലേക്കാണ് താൻ പോയത്. എന്തൊരു വൈരുദ്ധ്യമാണ്! നമുക്കറിയാവുന്നിടത്തോളം സ്വർഗം സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്ന് വിവരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഇപ്രകാരമുള്ള രീതിയിലുള്ള യാതൊരു വിധത്തിലുമുള്ള ശാരീരിക അസ്വസ്ഥതയോ ജഡത്തിലെ ശൂലമോ ഒന്നുമില്ലല്ലോ.
പൗലോസിന് അപ്രകാരമുള്ള ഒരു ജഡത്തിലെ ശൂലം ആവശ്യമായിരുന്നു. താൻ നിഗളിയാകാതിരിക്കേണ്ടതിനെ എന്ന് ദൈവം കണ്ടിട്ട് അത് അനുവദിച്ചെങ്കിൽ ഇപ്പോഴത്തെ ഈ കാണുന്നവർക്കും അപ്രകാരം ഒരു ശൂലം, ജഡത്തിലെ ശൂലം ആവശ്യമല്ലയോ? ഇനി രണ്ടാമത്, ബൈബിൾ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം സ്വർഗത്തെപ്പറ്റിയോ അല്ലെങ്കിൽ മറ്റേതൊരു ആത്മീക കാര്യത്തെപ്പറ്റിയോ തൻ്റെ വചനമാകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാടിനും അപ്പുറത്തായി നാം പോകരുത്. അതിനെക്കുറിച്ച് ശക്തമായി ദൈവം ഒരു മുന്നറിയിപ്പും തന്നിട്ടുണ്ട്, ഒരു വാർണിങ്ങും തന്നിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യർ 4:6 വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതിൻ്റെ അപ്പുറം നാം പോകരുത്. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ എന്നാണ് പൗലോസ് പറയുന്നത്. പലപ്പോഴും സ്വർഗം അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ളൊരു അനുഭവം ഉണ്ടായിട്ട് തിരിച്ചു വന്നത് പറയുന്നു എന്ന് പറയുന്നവർ പലപ്പോഴും വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും പ്രസ്താവിക്കാറുണ്ട്. ഉദാഹരണത്തിന് ചിലർ പറയും ശുദ്ധീകരണ സ്ഥലത്തിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ വിവരിക്കും. ബൈ ദ വേ, നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി 3 സെഷൻസായിട്ടുള്ള ഒരു സന്ദേശം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചിലർ ശുദ്ധീകരണ സ്ഥലത്തെ ഒരു നല്ലൊരു ഉപദേശമായി പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്നിട്ട് നാം ബൈബിൾ സംബന്ധിച്ച്, വേദശാസ്ത്രം സംബന്ധിച്ച് യുക്തിപരമായിട്ടുള്ള കാരണങ്ങൾ നാം കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ആ തെറ്റായിട്ടുള്ള ഉപദേശത്തെ നാം തള്ളിക്കളയാവുന്നത്. ബൈ ദ വേ, നിങ്ങളത് കണ്ടിട്ടില്ലായെങ്കിൽ ആ സീരീസിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വെളിപ്പാട് പുസ്തകമാണ് സ്വർഗത്തെപ്പറ്റിയുള്ള ഏറ്റവും നല്ല ഇൻഫർമേഷൻ നമുക്ക് നൽകിത്തരുന്നത്. വെളിപ്പാട് 4:5 21:22 ദൈവം അപ്പോസ്തോലനായ യോഹന്നാന് ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു വെളിപ്പാട്, മരണാനന്തര ജീവിതത്തിലെ അവസ്ഥയെപ്പറ്റിയുള്ള വെളിപ്പാട് താൻ യോഹന്നാന് കൊടുക്കുക. ബൈ ദ വേ, നമ്മുടെ തന്നെ ചാനലിൽ മറ്റു ചില സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വർഗം എങ്ങനെയാണ്, 5 വസ്തുതകൾ, അതിൽ നാം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നാം പരിശോധിക്കുകയും എക്സാമിൻ ചെയ്യുകയുമാണ്. എങ്ങനെയാണ് സ്വർഗം എന്ന് പറയുന്ന സ്ഥലം? ആൻഡ് ഓൾസോ നമ്മുടെ തന്നെ ചാനലിൽ നരകം എപ്രകാരമുള്ള സ്ഥലം, 12 വസ്തുതകൾ, നരകത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ, അങ്ങനെയുള്ള സന്ദേശങ്ങളെല്ലാം ഉണ്ട്. അവയുടെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ പ്രകാരം സ്വർഗം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ് എന്നതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള സന്ദേശങ്ങളാണ്. അതുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ബൈ ദ വേ, ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടനോടെ പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ, Q&A സെഷൻസ്, ബൈബിൾ സ്റ്റഡീസ്, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ എല്ലാം പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനോടെ ലഭിക്കും. സോ അപ്പോസ്തോലനായ യോഹന്നാൻ താൻ കണ്ട കാര്യങ്ങൾ നമ്മളത് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. ആ ഒരു അനുഭവം കണ്ട ശേഷം, താൻ സ്വർഗത്തെപ്പറ്റിയുള്ള ആ ഒരു ദർശനമെല്ലാം കണ്ട ശേഷം ദൈവം വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോടാരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലെ ചില വാക്യങ്ങളാണെങ്കിൽ കൂടി ബൈബിളിൽ തന്നെ ദൈവത്തിൻ്റെ രേഖപ്പെടുത്തിയ തൻ്റെ വചനങ്ങളുടെ അവസാനത്തെ വാക്കുകളുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയാറുണ്ടല്ലോ, ലാസ്റ്റ് വേർഡ്സ് ആർ ലാസ്റ്റിംഗ് വേർഡ്സ്, അവസാന വാക്കുകൾ ശാശ്വതമായ വാക്കുകളാണെന്ന്. ദൈവം പറയുന്നത് തൻ്റെ വചനം എന്താണോ ഈ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതും മതി. ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് ഇപ്പോൾ എന്തെല്ലാമാണോ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അറിയേണ്ടത് തൻ്റെ വചനത്തിൽ ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതും മതി, ഇതിനപ്പുറം ഒന്നും വേണ്ട എന്ന് ദൈവം തന്നെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും അവകാശപ്പെടുകയാണ് സ്വർഗത്തെപ്പറ്റി കൂടുതൽ അറിയാം, അല്ലെ മരണാനന്തര ആ ഒരു അവസ്ഥയെപ്പറ്റി കൂടുതൽ അറിയാം, ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞതിലും അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തോലനായ യോഹന്നാനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ
ചിലർ വെളിപ്പെടുത്തു എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ദൈവവചനത്തോട്, അതായത് ഇപ്രകാരമുള്ള വ്യക്തി ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ദൈവം തൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ഡിസ്റിഗാർഡ് ചെയ്താൽ അതിനെ ലൈറ്റായിട്ട് കണ്ടുകൊണ്ട് അവരുടെ വേർഷൻസ് ആണ് വചനത്തെക്കാട്ടിലും വലുത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവരും ചില കാര്യങ്ങൾ എടുത്തു മാറ്റുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ രണ്ടും ദൈവം ശക്തമായി നിരോധിച്ചിരിക്കുന്നു. ആരുടെയെങ്കിലും ബുക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവരണങ്ങൾ, അതായത് മരണാനന്തര ആ അവസ്ഥയെക്കുറിച്ചുള്ളൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം ആരെങ്കിലും പറയുകയോ പ്രസ്താവിക്കുകയോ ചെയ്താൽ ഈ വചനത്തിന് വിരുദ്ധമായി പറയുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കണമെന്ന് കർത്തൃനാമത്തിൽ സ്നേഹത്തോടെ ഓർപ്പിക്കുക. ദൈവം എന്തെല്ലാമാണോ തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിലും മുകളിലായി ആരുടെയും അനുഭവത്തെ നാം ഉയർത്തിപ്പിടിക്കരുത്. വചനത്തെ മുറുക്കെ പിടിക്കുവിൻ. വചനം നമ്മെ ഒരിക്കലും തെറ്റിച്ചു കളയില്ല. അമേൻ. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.